ഏതായാലും നമ്മുടെ പ്രതിപക്ഷ അഥവാ ബി ഡി സജീഷൻ ഇപ്പം കാണുന്നില്ല. കാരണം ഈ ആർ എസ് എസ്സുകാർ ഇന്നലെ ശരിക്കും പൊളിച്ചടുക്കി കളഞ്ഞു. കാരണം ഈ ആർ എസ് എസിൻ്റെ പല പരിപാടിക്ക് അദ്ദേഹം പങ്കെടുത്തു. ഒന്നെങ്കിൽ നമുക്ക് സഹിക്കാം, നിരന്തരമായി ആർ എസ് എസ് ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന് എതിരെ വിമർശനമായി രംഗത്തെത്തിയത്. ഇന്നലെ മാധ്യമങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം കാണാൻ വിസമ്മതിച്ചു. അദ്ദേഹം കേരളത്തിലില്ലേ? അതോ കേരളത്തിലുണ്ട്, വീട്ടിലുണ്ട്, ആലുവയിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയെന്ന് അറിയില്ല. ആരോ പറഞ്ഞിട്ട് കഥകളെ ചകത്തിരിക്കുകയാണ്, പത്രക്കാർ വന്നപ്പോഴത്തേക്ക് പുറത്തിറങ്ങിയില്ല. പിന്നെ പിന്നെ എവിടെ പോയപ്പോഴത്തേക്ക് പുറകു ദിവസത്തെ വാതിലൂടെ തുറന്ന് സാധാരണ അദ്ദേഹം ഈ ആമസോണിൽ തീ പിടിച്ചാലും ഈ മറ്റേ അന്റാർട്ടിക്കയിലെ മഞ്ഞുരിയാലും ഒക്കെ പ്രതികരിക്കുന്ന ആളാണ്. അതെ, പക്ഷേ ഈ സതീശനെ കുറിച്ച് നമുക്ക് വലിയ മതിപ്പുള്ള ഒരു നേതാവാണ്. കാരണം അദ്ദേഹത്തിന്റെ പോലെ ഇത്രയും കഴിവുള്ള പിന്നെ ഒരു 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 കോൺഗ്രസിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ്. കാരണം എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ചൊരു കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ടപ്പോൾ ഇയാളുടെ ആ ഒരു തിങ്കിങ്ങും അതുപോലെ തന്നെ അയാളുടെ ആ മൈലേജ് അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, പഠിക്കുന്ന രീതി, എനിക്ക് വലിയ അപ്രീസിയേഷൻ തോന്നിയിട്ടുണ്ട്. ഇയാൾ ഫ്യൂച്ചറിൽ നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രി ആവുകയും അതിനപ്പുറത്തേക്കൊക്കെ പോകാൻ കഴിയുള്ള ഒരു മന്ത്രിയാണ്. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഒരു ജാതിയും മതവും ഒക്കെ ഉള്ള ചവിട്ടിത്താഴ്ത്തിയിട്ടിരുന്ന അയാളെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് പൊങ്ങി പ്രതിപക്ഷ നേതാവായത്. ഞങ്ങൾ തമ്മിൽ നിരന്തരം പല കാര്യങ്ങളും സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം, ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറയും. പക്ഷേ അദ്ദേഹം മറ്റുള്ളവരെ കുറ്റം പറയപ്പെട്ടു. നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരൽ നമ്മളോട് നേരെ ചൂണ്ടുന്നു എന്നുള്ളത് സതീശൻ മനസ്സിലാക്കണം. കാണുന്നവരെയൊക്കെ ചീത്ത പറയുക, എല്ലാവരെയും വഴക്ക് പറയുക, അല്ലെങ്കിൽ വിമർശിക്കുക, ഇതൊക്കെ ചെയ്യുമ്പം പുള്ളിയും തനതായിട്ട് വിചാരിക്കണം ഉള്ള ആർ എസ് എസ്കാരോട് കയറി കളിക്കാൻ പോയി അവർ വിടുവോ? ആർ എസ് എസ്കാരോട് കളിച്ചാൽ കുറച്ച് ഒരു അയവ് വരും. കോടിയേരി വാരയുടെ ചെന്ന് കഴിഞ്ഞ് ഒന്ന് ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അസംബ്ലിയിൽ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ എന്തെങ്കിലും വിമർശനം വരുമ്പോൾ ചില ആളുകൾ ചെന്ന് നേതാവിനെ ചെന്ന് കണ്ടിട്ട് ഉമ്മൻചാണ്ടി ചെന്ന് കണ്ടിട്ട് ഒന്ന് ലഘൂകരിക്കണേന്ന് പറയണം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പം ചെയ്യുമായിരിക്കും, പക്ഷെ ആർ എസ് എസ്കാരൻ ചെയ്യില്ല. കാരണം അവൻ വരുന്ന റൂട്ട് വേറെയാണ്. ഇന്നലെ ചാനൽ ചർച്ചകളിൽ തന്നെ ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്, ബി ജെ പി നേതാക്കളല്ല വന്നത്. അതെ, പലയിടത്തും. കാരണം ആർ എസ് എസിനെ ചീത്ത പറയുമ്പോൾ ഇയാൾക്ക് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എനിക്ക് നന്നായിട്ട് അറിയാം. പല കോൺഗ്രസ് നേതാക്കളും പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർ എസ് എസിനെയും ബി ജെ പിയും കണ്ട് അവരുടെ വോട്ടും കൂടി വാങ്ങിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇന്ന് പിന്നെ എൽ ഡി എഫിൽ ഇരിക്കുന്ന ഒരു മന്ത്രി തന്നെ പിന്നെ ജാതി സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വോട്ട് വാങ്ങിച്ചൊക്കെ അറിയാം. അത് ഇടത് വലത് എന്നുള്ളതിൽ ഇല്ല, കാരണം തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളതാണ്, ആരുടെ വോട്ട് എന്നുള്ളതല്ല. ഇപ്പൊ കള്ളക്കടത്തുകാരൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആരുടെ വോട്ട് വാങ്ങിക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, ഇതാണ് ആ ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ വിജയിച്ചു വന്നിട്ട് പിന്നെ മാറി നിന്നിട്ട് ആർ എസ് എസിനെ കുറിച്ച് തെറി പറഞ്ഞാൽ പണ്ട് ആർ എസ് എസിന്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ട് ആർ എസ് എസ് സ്ഥാപകൻ ഗോൾവർക്കറിന്റെ ജന്മശതാബ്ദി പരിപാടി അദ്ദേഹം പങ്കെടുത്തു. അതിലപ്പുറത്തേക്ക് ഇനി ഒരു ശല്യ വേണ്ട. ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ബുക്ക് റിലീസിന് പോയി, അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളും സെമിനാർ വിളിച്ചാലും നമ്മൾ സെമിനാറിനൊക്കെ എന്തെങ്കിലും ഇപ്പൊ പത്രപ്രവർത്തകർ സെമിനാർ നടത്തുന്നു, ആർ എസ് എസ് നടത്തിയാലും ശരി, ആര് നടത്തിയാലും ബി ജെ പി നടത്തിയാലും സി പി എം നടത്തിയാലും വിളിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പോകും. അതുപോലെയല്ല ഗോൾവാക്കറുടെ ജന്മദിനം പ്രമാണിച്ച് നടക്കുന്ന ഒരു ആഘോഷ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകനായി സതീശൻ ചെല്ലുക, എന്നിട്ട് പിന്നെ അതിൻ്റെ മുഴുവൻ മീറ്റിംഗും കഴിഞ്ഞ് ശേഷം പുറത്തു പോവുക, എന്നിട്ട് ആർ എസ് എസിന് ചീത്ത പറയുക, അതൊരിക്കലും ശരിയില്ലല്ലോ. ഇപ്പൊ കെ എൻ ഖാദറിനെതിരെയും ഒക്കെ കവി തോമസിനെതിരെയൊക്കെ രംഗത്തെത്തത് ഇത് ആശാന്മാർ തന്നെയായിരുന്നു. അതെ, അവരെന്ത് വഴിച്ചു? അവർ ഇതുപോലെ ഒരു മീറ്റിംഗ് വിളി കെ വി തോമസിനോട് ഒരു സെമിനാർ, അത് വികസന സെമിനാർ, ആ വികസന സെമിനാറിൽ പങ്കെടുത്തു സംസാരിച്ചു. ഉടൻ കെ വി തോമസ് മോശക്കാരനായി. അതുപോലെ തന്നെ നമ്മുടെ കെ എൻ എ ഖാദർ നല്ല മിടുക്കനായ ഒരു പ്രാസംഗികനാണ്, വിവരമുള്ള ഒരാളാണ്. അദ്ദേഹം പോയ സെമിനാർ തന്നെയാണ്. അതെ, അയാളും പറഞ്ഞതാണ് ഒരു സെമിനാർ പങ്കെടുത്തല്ലേ. അപ്പം എന്നാൽ അത് അങ്ങനെ പിന്നെ ഒന്നിനും പോകരുത്. രമേശ് ചെന്നിത്തല എന്നൊരു വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനായിരുന്നെങ്കിൽ പോകില്ലായിരുന്നു. അതെ, രമേശന് അത്രയെങ്കിലും പറയാനുള്ള ആർജവും രമേശനുണ്ടായി. രമേശൻ പറഞ്ഞു, എന്നെയാണ് ആ സെമിനാറിന് വിളിച്ചെങ്കിൽ ഗോൾവാക്കറിന്റെ ജന്മ ആഘോഷത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ലായിരുന്നു എന്ന് രമേശൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുധാകരനെ കാണാനല്ലേ അദ്ദേഹം എന്താണ് പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സപ്പോർട്ട് എന്തായിരുന്നാലും ശരി, കാര്യങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായിട്ട് വിലയിരുത്തുക, നേരത്തെ വല്ല കോപ്രായങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ജനങ്ങൾ ഇതുപോലെ പുച്ഛിക്കും, അത്രേ ഉള്ളൂ. ടി വി ചന്ദ്രന്റെ ഒരു സിനിമയുണ്ട്, അതിന്റെ പേര് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ നേതാക്കന്മാർക്കും അത് ബാധകമാണ്.